ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു അതിറക്കിന്റെ മെറ്റീരിയലാണ് എന്റെ ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത്രയും സാഹസത്തിന് മുതിരുന്നില്ല. ഞാൻ നോർമൽ ആയിട്ടുള്ള നെക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും റൗണ്ട് നെക്ക് കൊടുക്കണോ സ്ക്വയർ കൊടുക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു രണ്ടിനും റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാം. അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടോപ്പിനും പിന്നെ നമ്മൾ പുറത്തുകൂടി ഇടുന്ന ആ സംഭവത്തിനും റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി ഇട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ താഴത്തേക്കുള്ള നീളം എടുത്തേക്കുന്നത് 5.5 ആണ്. നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് അത്രയും പകം നമ്മൾ കട്ട് ചെയ്ത് പറയാം. അപ്പം ഇവിടുത്തെ ഒരു നമ്മൾ ആ മെറ്റീരിയൽ കട്ട് ചെയ്ത ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി. നെക്ക് ഞാൻ ഇവിടെ 5.5 ആണ് കൊടുത്തത്. ഇങ്ങോട്ടുള്ളത് 3, വീതി 3, നീളം 5.5 കൊടുത്തു. 6 വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നെക്ക് ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്രയാണ് നെക്ക് വേണ്ടത് അത്രയും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇനി ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ ഞാനൊരു 5.5 കൊടുക്കുവാണ്. 5.5 അല്ലെങ്കിൽ 6 എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ആംഹോളിന്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 6 ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് 6-ന്റെ അളവിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇവര് സ്കെയിൽ തന്നെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് നോക്കാറുണ്ട്. കാരണം നമുക്ക് ടേപ്പ് വെച്ചിട്ട് വരയ്ക്കുന്ന തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താ, നമുക്ക് എനിക്കാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വരയിൽ അത്രയും എനിക്ക് ഞാൻ കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ആകുമ്പോൾ ഞാൻ 10 ആണ് ഇന്ന് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് 10, 10.5 ഉണ്ട്. അപ്പം സാധാരണ 14 മാർക്ക് ചെയ്യാറ്, പിന്നെ 10 മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓക്കെ, നമ്മൾ ഈ കൈ ആംഹോൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ, ആ ആംഹോളിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോർഷൻ, അവിടെ നിന്നും ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 ഉള്ളവർക്കാണെങ്കിൽ 1.5 അല്ലെന്നുണ്ടെങ്കിൽ 2 വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തുണ്ട്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം തന്നെ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ആ, അത്രയും മോശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇറക്കം ആണ്. ഇറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പ് ആണല്ലോ, താഴത്തേക്കുള്ള ഒരു ടോപ്പ് ആണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇറക്കമാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. ഒരു 12 അത്രയും മതിയായിരിക്കും. 12 മതി, നീളം ഓവറായാലും ഓവറായിരിക്കും. ഓക്കെ, 12 അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ ഒരു ഇവിടെ നമുക്ക് നോക്കാവേ 12 തന്നെയാണ്. നമ്മൾ എപ്പോഴും എല്ലാവരും നമ്മൾ ജസ്റ്റ് നോക്കണം 12 തന്നെയാണോ നമുക്ക് കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അല്ലെ, 12 തന്നെയാണല്ല നമ്മൾ എടുക്കുന്ന എല്ലാവരും സെയിം ആയിട്ട് ഒക്കെ ആണോ കിട്ടുന്നതെന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്ക് ജസ്റ്റ് വരുന്നത് ജസ്റ്റ് റൗണ്ട് വരുന്നത് 30 ആണ്. അപ്പൊ 30-ന്റെ 4-ൽ 1 ആണ് നമ്മൾ എടുക്കുന്നത്. 30-ന്റെ 15, 7.5 ആണ് വരുന്നത്. ഓക്കെ, 7.5 തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 10 തന്നെ കൊടുക്കാം. 10 തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കാരണം 7.5 മതി, 8 അല്ലെങ്കിൽ 8.5 കൊടുത്താൽ മതി തയ്യൽ തുമ്പ്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുവാണ്. കാരണം നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നമുക്കിപ്പം നമ്മൾ എടുക്കുന്ന മെറ്റീരിയല് അതായത് കുറച്ച് ഒന്ന് കുറഞ്ഞു പോകുമായിരിക്കും. അതായത് നമ്മൾ എനിക്ക് പല വെട്ടാപ്പത്തെ മെറ്റീരിയൽ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂടുതൽ എടുക്കാതെ നമ്മൾ കറക്റ്റ് 1.5 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പ് കൊടുക്കും, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് വരും. അതായത് നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താ തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് തയ്യൽ തുമ്പ് കൂടുതൽ ഇടാതെ നമ്മൾ കറക്റ്റ് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പല മണ്ണത്തരങ്ങളും പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മുടെ കയ്യിലെ കുറ്റവും അല്ല, നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ, നമ്മൾ ഇനി ജസ്റ്റ് അടയാളപ്പെടുത്തി അല്ലേ, ജസ്റ്റ് അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പൊ നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമൊക്കെ കട്ടിലിന്റെ പുറത്തൊക്കെ ഇട്ടായിരുന്നു കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കട്ടിലിന്റെ പുറത്തൊക്കെ ഇട്ട് കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ എന്റെ ബെഡ്ഷീറ്റ് ഓരോന്നും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതിനെയാണ് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. എല്ലാവർക്കും അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഉടുപ്പിന്റെ പോർഷൻ അതായത് നേൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്യാം. താഴ്ഭാഗം കട്ട് ചെയ്യുമ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് 9 10 ആയിരുന്നല്ലോ. എന്തൂടെ കുറഞ്ഞു യൂട്ടിൽ എടുത്തിട്ട് നമുക്ക് നോക്കാവേ നമ്മൾ എത്രയാണ് ഇവിടെ തൊട്ട് ഈ ഒരു നീളം എന്ന് പറയുന്നത് എത്ര നോക്കാം. 19 ആണ് വരുന്നത്. അതിന്റെ ഇരട്ടി നമ്മൾ ഇതിലെടുക്കും. 19 ഇരട്ടി 2000. ഇപ്പൊ 2000 മടക്കിയിട്ടേക്കുന്നത്. 2000 മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 19 ഇരട്ടി കറക്റ്റ് അല്ല എന്നാലും ഇത്ര എടുത്താലും കുഴപ്പമില്ല. 20 ഇരട്ടി നമ്മൾ 20 ഇരട്ടി 40 നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ നീളമാണ് ഇതിപ്പോ 2 മടക്കിയിട്ടേക്കുന്നത്. 4 മടക്കിയിട്ടല്ലേ, അല്ലെങ്കിൽ നീളം എത്ര വേണം എന്ന് നോക്കിയിട്ട് അടയ്ക്കും. അപ്പൊ നമ്മൾ താഴെ ഒരു പ്രില്ല് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ 23 മുട്ടിന്റെ അടുത്ത് വരെയുള്ള നീളമാണ് എടുത്തത്. ഇതൊന്ന് 4 മടക്കിയിടാതെ നാലായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ലാഗാണ് തോന്നില്ലേ, കാര്യമില്ല എഡിറ്റ് ചെയ്യുന്നത് ശരിയാക്കാവേ. നമ്മൾ ഈ 1 മിനിറ്റിലൊക്കെ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, അത്ര സിമ്പിൾ ഒന്നും അല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് കുറെ സമയം എടുക്കും. പിന്നെ നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഈ 1 മിനിറ്റ് വീഡിയോ കാണുന്ന പോലെ പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് 23.5 വന്നിട്ടുണ്ട് നീളം. 23.5 നീളം വന്നിട്ടുണ്ട്. വീതി 19 ഇരട്ടിയാണ് വന്നത്. പക്ഷെ നമുക്ക് ഫുൾ തുണി എന്ന് പറയുമ്പോൾ 20 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും തന്നെ എടുക്കുന്നുണ്ട്. 20 ഇരട്ടി, അതായത് 40 നമ്മൾ എടുക്കുന്നുണ്ട്. അത്രയ്ക്ക് തരങ്ങളെ സൗണ്ടാണ് നിങ്ങൾക്ക്. അപ്പം നമുക്ക് ആ 23 ഇട്ടിട്ട് കട്ട് ചെയ്യാവേ. 23 24 24 എന്താണ് അത്ര ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കൂടെ കട്ട് ചെയ്യാൻ പറ്റുന്നത് ബാക്കും ഫ്രണ്ടും അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഫ്രില്ല് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തത്. അപ്പം അതും ബാക്ക് എന്താ പറയുക ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. താഴ് പോർഷനും മേലെ അതും അത്രയും കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കയ്യോ കൊടുക്കുന്നത് മറ്റേതിലാണല്ലോ. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ ഫ്രില്ലാണ് വേണ്ടത്. നമുക്ക് താഴെ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. ഒരു 5 കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5 പ്രില്ലാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും പ്രിന്റുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ല, ഇതിങ്ങനെ താഴേക്ക് തന്നെ ഉള്ളത് കൊണ്ട് ഇതങ്ങനെ പറ്റില്ല. അപ്പം നമുക്ക് 5 മടക്കില്ല, അല്ല 5 നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചതാണ്. ഇങ്ങനെ 5 നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ 5 മടക്കിയിട്ട് മേലിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്, അതാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം 5 നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും പ്രിന്റ് ഇടണം. അപ്പൊ കുറച്ച് അധികം തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഇത് മടക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്താലും മതി. കാരണം നമുക്ക് എത്ര വേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഇത് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇതാണ് ഈ ഒരു നെറ്റിന്റെ മെറ്റീരിയലാണ് നമ്മൾ കോട്ടിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കോട്ട് എന്നുള്ള ഇത് കട്ട് ചെയ്യാം. കോട്ടും വേണം, നമുക്ക് ഇരിക്കുന്ന കൈയും വേണം. എനിക്ക് തോന്നി 1 മീറ്റർ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉള്ളത് നേരെ ഉള്ളു. എന്തോ 1 മീറ്റർ കാണുമായിരിക്കും. ഇത് ഞാനാണെങ്കിൽ പഠിക്കാൻ പോകുന്നിടത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ മേടിച്ചാണ്ടോ. കുറേ നാളായത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പണിയണം പണിയണോ എന്നൊക്കെ 1 മീറ്റർ ഉണ്ട്. കുറേ നാളൊന്ന് വിചാരിക്കുന്നു, പക്ഷെ നമുക്ക് ഐഡിയ ഒന്നും കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ നോക്കിയപ്പോഴാണ് നമ്മളെ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ വിചാരിച്ചു എനിക്ക് തകർക്കാം, ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഈ ഒരു മെറ്റീരിയലും നമ്മൾ 2 ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ കറക്റ്റ് എല്ലാവരും നമ്മൾ തിരിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. വരയ്ക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ വരയ്ക്കാനും പറ്റത്തില്ല, ഒന്നും വരാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ വിട്ട് കൊടുത്തത് നമ്മൾ കട്ട് ചെയ്യും. 1 മീറ്റർ ഉണ്ടെങ്കിൽ കൈയും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നേരത്തെ കൂടുതൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നേരത്തെ അതേ സെയിം മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. അല്ല, ഈ ഒരു ഇതിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൽ നെക്ക് ഇത്രയും 5.5 അല്ല, ഇതിനകത്ത് നമുക്ക് നെക്ക് 6 കൊടുക്കാം. മറ്റേ നമ്മൾ 5.5 കൊടുത്തത്, ഇതിൽ നമുക്ക് 6 കൊടുക്കാം. ഇങ്ങോട്ടേക്കുള്ളത് 2.5 കൊടുക്കാവേ. 2.5 കൊടുക്കും. ഓക്കേ.
ഇതിൽ വരയ്ക്കുന്ന എന്നൊരു ടാസ്ക് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വരയ്ക്കാനായിട്ട്. ഓക്കെ ചൂട് ഇറക്കണോ? നമ്മുടെ പെയിൻറ്റർ വരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചു വെക്കാം. വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ആണ് വേണ്ടത്. ഷോൾഡർ 5.5 കൊടുക്കാം. 5.5 വേണ്ടല്ലോ, ഷോൾഡർ നമുക്ക് 5 കൊടുക്കാം. ഷോൾഡർ 5 തന്നെ കൊടുക്കുന്നുണ്ട്. താഴത്തേക്കുള്ള ഇത് 6, 6 കൊടുക്കാം. 6 കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് 5 എന്ന് എടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ താഴത്തേക്കുള്ള അളവ് ഇവിടെ മാർക്ക് ചെയ്തു 6. പക്ഷെ പിന്നെ നമ്മൾ വരയ്ക്കുമല്ലോ, വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ മേളാണല്ലോ 5, താഴെയും കൂടെ നമ്മൾ നോക്കുക. 5 തന്നെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുമ്പോഴായാലും ചെറിയ വളവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് 11 കൊടുക്കാം. 11 കൊടുക്കണ്ട, 10 11 കൊടുക്കണ്ട, 10 കൊടുത്താൽ മതി. 10 കൊടുക്കാം. അതോ 11 കൊടുക്കണം. 10.5 കൊടുത്തു. ഇനി നമുക്ക് ഫ്രഞ്ച് റോസ്റ്റ് വരയ്ക്കാം. വെച്ചിട്ട് വരച്ചു നമ്മൾ ഈ നെറ്റിൽ വരയ്ക്കുമ്പോൾ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയെ. ഇറക്കാം. നമ്മൾ തന്നെ ഇറക്കം അത്രയും തന്നെ കുറയ്ക്കുന്നില്ല, നമ്മൾ താഴ്ഭാഗം മറക്കി വെക്കാൻ വയ്ക്കുമല്ലോ. അപ്പം കുറഞ്ഞ ജസ്റ്റ് വരാതെത്തിക്ക. ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് 7.5 നമ്മൾ കയ്യിൽ തുമ്പ് കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം 10 കൊടുക്കുന്നുണ്ട്, ജസ്റ്റും 10 എല്ലായിടത്തും 10 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കട്ട് ചെയ്യാം. ഞാൻ നെക്കിലൊക്കെ ബയാസ് പീസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൈ നമ്മൾ കട്ട് ചെയ്തല്ലോ, നെക്കിൽ ബയാസ് പീസ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇതിന് ലൈനിങ് വെക്കുന്നില്ല, അപ്പൊ മറ്റേതിന് നമുക്ക് ബയാസ് പീസ് തന്നെ കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തേ. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോർഷൻ നമ്മൾ ബാക്കായിട്ട് അങ്ങ് മാറ്റും. പിന്നെ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫ്രണ്ട് ആണല്ലോ, ഫ്രണ്ട് പോർഷൻ ആണല്ലോ. ഫ്രണ്ട് പോർഷന്റെ സെന്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെയ്തു. ഈ കയ്യാണ്, കയ്യാണ് സത്യത്തിൽ എനിക്ക് ടാസ്ക് എന്ന് പറഞ്ഞത്. കട്ട് ചെയ്യാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ അടക്കിടാം, ഇങ്ങനെ അടക്കിടട്ടെ. ഇത്രയും കയ്യാണ് വേണ്ടത്. മുടക്കിയിടാം, ഇങ്ങനെ മുടക്കിയിട്ടുണ്ട്. ഓക്കെ, കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 10 10 കൊടുക്കുന്നത്. കൈയുടെ ഇറക്കം 10 കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റാണ് വരുന്നത്, നമുക്ക് ബയാസ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. 10 നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ ഒരു നമ്മൾ ഇങ്ങനെ ഒരു വളവുണ്ടല്ലോ, അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കും. മറ്റേത് വെച്ചിട്ട് കാണിച്ചാൽ അപ്പൊ കുറച്ചുകൂടെ നല്ലൊരു മനസ്സിലാവില്ല. എന്റെ സെയിം ആണെന്ന് നോക്കും, എന്റെ സെയിം ആണ്, കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും, അധികം വലിച്ചത്തില്ല, എന്നാലും ഒന്ന് വലിച്ചൊന്ന് പിടിച്ചിട്ട് ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തല്ലോ നീളം, അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കും. ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ പിടിക്കും, വരയ്ക്കും. നമ്മുടെ സംഭവിക്കും. ഇനി റൗണ്ട്, നമ്മുടെ കയ്യിലെ ഇവിടുത്തെ റൗണ്ട് ഉണ്ടല്ലോ, റൗണ്ട് ഇത്രയാണെന്ന് മാറ്റി. 9.5 10 ഓക്കെ ആണല്ലോ. 5 5 അല്ല 5 അല്ല 6 6.5 മാർക്ക് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ വരച്ചില്ല, അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ലോചിക്കും, നമ്മുടെ കൈ അവിടെ റെഡി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ കൈ വരയ്ക്കുന്നത്. കൈ വരയ്ക്കുന്ന എനിക്ക് മറ്റേ
രീതി വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്താലോ. നമ്മുടെ കൈയുടെ കൈ പോകും, നമ്മുടെ കൈയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിങ്ങനെ നമുക്ക് പീസ് കൂടെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ മെറ്റീരിയൽ നമ്മൾ 1 മീറ്റർ ആണ് എടുത്തത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഈ ഒരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ ബയാസ് പീസ് കഴുത്തിനും അതുപോലെ തന്നെ കൈക്കുഴിക്ക് നമ്മൾ ബയാസ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് കൈയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ബയാസ് പീസ് വെച്ചിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ലൈനിങ് കൊടുക്കുവാണെങ്കിൽ അടിച്ചിട്ട് തിരിച്ചിടുന്ന രീതിയിൽ നെക്കും കൈക്കുഴിയും ഒരുമിച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സൗകര്യം ഏതാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കൈയും നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടമാണല്ലോ, നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആം ഹോളും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഷോൾഡർ കൂട്ടി അടിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറും കൂട്ടി അടിച്ചിട്ടുണ്ട്. ഷോൾഡറെല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. താഴ്ഭാഗത്ത് നമ്മൾ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് പോർഷനും എടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നീളത്തിൽ ഒരടി അടിച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് നമ്മൾ കുറച്ച് വലുതാക്കി കൊടുക്കും. സ്റ്റിച്ചിൻ്റെ നീളം വലുതാക്കി കൊടുക്കുമ്പോൾ ഫ്രില്ലിടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രില്ലിട്ട് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് രണ്ടിലും ഒന്ന് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പെട്ടെന്ന് ചുരുക്കിട്ടിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് നമുക്കൊന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ടോപ്പിൻ്റെ നല്ല വശവും സ്കർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഫ്രില്ലിടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ പ്ലീറ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തുണി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തുണി കുറവാണ് ഒരു പ്ലീറ്റ് ഇട്ട ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് താഴത്തെ പോർഷനിലൊരു പ്ലീറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് എത്രയാണ് തുണി വേണ്ടതെന്നുള്ളത് എടുക്കുക. എനിക്ക് പ്ലീറ്റ് വേണ്ടത് 5 ഇഞ്ചിലാണ്, 5 ഇഞ്ച് നീളത്തിലും. വീതി നമുക്ക് എത്ര ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലും എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നീളത്തിന് തുണി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ നീളത്തിൽ തുണി കിട്ടുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിന് നമ്മൾ കൊടുക്കുന്നത് പ്ലീറ്റാണ്, ഫ്രില്ലല്ല ഇടുന്നത്, പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം, അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ താഴ്ഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ടുള്ളൂ, പ്ലീറ്റാണ് കൊടുക്കുന്നത്. ഫ്രില്ലും വേണമെങ്കിൽ കൊടുക്കാം, എനിക്ക് തുണി ഉള്ളതുകൊണ്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ പ്ലീറ്റ് ഇടുന്നതിന്, എങ്കിലും നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്തെടുക്കാമല്ലോ നന്നായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന കണക്കൊന്നുമല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, കുറേ സമയമെടുക്കും. വീഡിയോയിൽ നമ്മൾ 1 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ കാണുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു നെറ്റിലെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാം. നെറ്റിൽ നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ കഴുത്ത് രണ്ട് കഴുത്തേലും നമ്മൾ ബയാസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഷോൾഡറും കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് കൈയും കൂടി വെച്ച് കൊടുക്കാം. രണ്ട് ഷോൾഡറും കൂട്ടി അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കാം. കൈ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റ് രീതിയിൽ വെട്ടിയ ആം ഹോൾ വെച്ചിട്ടാണല്ലോ നമ്മൾ കഴുത്തിങ്ങനെ കൈ ഇങ്ങനെ വെട്ടിയെടുത്തത്. അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വെച്ച് കൊടുക്കും, കൈയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല.
ഫ്രണ്ടിലെ രണ്ട് പോർഷനും നമ്മൾ മടക്കി അടിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് പോലെ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഒരു അജ്രഖിൻ്റെ മെറ്റീരിയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടായിട്ടും അല്ല സോറി സ്ലീവ്ലെസ് ടോപ്പായിട്ടും ഇട്ടുകൊണ്ട് പോവാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കൈ ഉള്ള ഈ ഒരു സംഭവം കൂടെ എടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു രണ്ട് പോർഷനിലും സൈഡ് മടക്കി അടിച്ചിട്ട് താഴ്ഭാഗവും മടക്കി അടിച്ചിട്ട് എന്താ താഴ്ഭാഗവും മടക്കി അടിക്കുന്നു. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സൈഡും കൂട്ടിയടിച്ച് അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ബട്ടൺസോ കാര്യങ്ങളോ വല്ലതും കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒരു അജ്രഖിൻ്റെ ടോപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇട്ട് നോക്കിയപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് ലുക്കും കൂടി കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം കമൻറ്റ് ചെയ്ത് പറയാം. താങ്ക് യു.